ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രതിരോധ മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ക്ലാസ് ആരംഭിക്കാം. ഇന്ത്യൻ സായുധ സേനയുടെ സർവ സൈന്യാധിപൻ ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യൻ സായുധ സേനയുടെ സർവ സൈന്യാധിപൻ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ പ്രധാന പ്രതിരോധ സേനകൾ ഏതൊക്കെയാണ്? കരസേന, നാവികസേന, വ്യോമസേന. ഇന്ത്യയിലെ പ്രധാന പ്രതിരോധ സേനകൾ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയാണ്. ഇന്ത്യൻ കര, നാവിക, വ്യോമസേനകളുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യൻ കര, നാവിക, വ്യോമസേനകളുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ കരസേനയുടെ ആപ്തവാക്യം എന്താണ്? സേവ അസ്മകം ധർമ്മ. ഇന്ത്യൻ കരസേനയുടെ ആപ്തവാക്യം സേവാ അസ്മകം ധർമ്മ എന്നാണ്. നാവികസേനയുടെ ആപ്തവാക്യം ഷാനോ വരുണ എന്നും വ്യോമസേനയുടെ ആപ്തവാക്യം നവസ്പർശം ദീപ്തം എന്നുമാണ്. ഇന്ത്യൻ കരസേനയുടെ ആപ്തവാക്യം സേവാ അസ്മകം ധർമ്മ എന്നാണ്. നാവികസേനയുടെ ആപ്തവാക്യം ഷാനോ വരുണ എന്നാണ്. വ്യോമസേനയുടെ ആപ്തവാക്യം നവസ്പർശം ദീപ്തം എന്നുമാണ്. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് എവിടെയാണുള്ളത്? കണ്ണൂർ. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് കണ്ണൂരിലാണ്. ഇന്ത്യൻ കരസേനയുടെ ആദ്യ ഇന്ത്യക്കാരനായ കമാൻഡർ ഇൻ ചീഫ് ആരാണ്? കെ എം കരിയപ്പ. കിപ്പർ എന്നാണ് കരിയപ്പ അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ കരസേനയുടെ ആദ്യ ഇന്ത്യക്കാരനായ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു കെ എം കരിയപ്പ. ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവി ആരാണ്? ജനറൽ മനോജ് പാണ്ഡെ. ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയാണ്. കേരളം ഉൾപ്പെടുന്ന ഇന്ത്യൻ കരസേനയുടെ കമാൻഡ് സതേൺ കമാൻഡാണ്. കേരളം ഉൾപ്പെടുന്ന ഇന്ത്യൻ കരസേനയുടെ കമാൻഡ് സതേൺ കമാൻഡാണ്. ഇന്ത്യൻ ആർമിയുടെ പിതാവ് ആരാണ്? മേജർ സ്പിങ്ങർ ലോറൻസ്. ഇന്ത്യൻ കരസേനയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു ഇദ്ദേഹം. മേജർ സ്പിങ്ങർ ലോറൻസ് ആണ് ഇന്ത്യൻ ആർമിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. നാഷണൽ വാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. നാഷണൽ വാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ കരസേനാ കമാൻഡുകളുടെ എണ്ണം എത്രയാണ്? 7. ഇന്ത്യൻ കരസേനാ കമാൻഡുകളുടെ എണ്ണം 7. കരസേനയിലെ ആദ്യ ഫീൽഡ് മാർഷൽ സാം മനേക്ഷയാണ്. കരസേനയിലെ ആദ്യ ഫീൽഡ് മാർഷൽ ആരാണ്? സാം മനേക്ഷ. നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഖടക്വാസല. നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ആസ്ഥാനം ഖടക്വാസലയാണ്. നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ യുദ്ധ ടാങ്ക് വിജയാന്തയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ യുദ്ധ ടാങ്ക് വിജയാന്തയാണ്. ഇന്ത്യയിൽ യുദ്ധ ടാങ്കുകളുടെ നിർമ്മാണം കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലെ ആവടിയാണ്. ഇന്ത്യയിൽ യുദ്ധ ടാങ്കുകളുടെ നിർമ്മാണം കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലം ആവടി തമിഴ്നാടാണ്. ഇന്ത്യൻ ആർമിയുടെ ഗാനം ഏതാണ്? മേരാ ഭാരത് മഹാൻ. ഇന്ത്യൻ ആർമിയുടെ ഗാനമാണ് മേരാ ഭാരത് മഹാൻ. ഇന്ത്യൻ നാവികസേനയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരാണ്? ഛത്രപതി ശിവജി. ഇന്ത്യൻ നാവികസേനയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഛത്രപതി ശിവജിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ തലവൻ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആയിരിക്കും. ഇന്ത്യൻ നാവികസേനയുടെ തലവൻ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫാണ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു? അഡ്മിറൽ എഡ്വേർഡ് പാരി. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് അഡ്മിറൽ എഡ്വേർഡ് പാരിയാണ്. നിലവിൽ ഇന്ത്യൻ നാവികസേനാ മേധാവി ആരാണ്? അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. നിലവിൽ ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ്. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ നേവൽ എയർബേസ് ഏതാണ്? INS കൊഹസ. ഇത് ആൻഡമാൻ നിക്കോബാറിലാണ് നിലവിൽ വന്നത്. പേര് INS കൊഹസ എന്നാണ്. 2005 കേരളത്തിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമലയാണ്. കണ്ണൂർ ജില്ലയിലെ ഏഴിമല നാവിക അക്കാദമി 2005 കമ്മീഷൻ ചെയ്യപ്പെട്ടതാണ്.
ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക പരിശീലന കേന്ദ്രം ഏഴിമല നാവിക അക്കാദമിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക പരിശീലന കേന്ദ്രം ഏതാണ്? ഏഴിമല നാവിക അക്കാദമി. ഏഴിമലയിലെ ബേസ് ഡിപ്പോഷിപ്പ് അറിയപ്പെടുന്ന പേരെന്താണ്? ഐ എൻ എസ് സാമൂതിരി. ഏഴിമലയിലെ ബേസ് ഡിപ്പോഷിപ്പ് അറിയപ്പെടുന്ന പേര് ഐ എൻ എസ് സാമൂതിരി എന്നാണ്. ഏഴിമല നാവിക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് 2009 ജനുവരി 8 മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ്. ഏഴിമല നാവിക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് 2009 ജനുവരി 8 ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ഏഴിമല നാവിക അക്കാദമിയുടെ ആപ്തവാക്യം എന്താണ്? വിദ്യായ അമൃതം അശ്നുതേ. ഏഴിമല നാവിക അക്കാദമിയുടെ ആപ്തവാക്യം വിദ്യായ അമൃതം അശ്നുതേ എന്നാണ്. നാവികസേനയുടെ കമാൻഡുകളുടെ എണ്ണം എത്രയാണ്? 3. നാവികസേനയ്ക്ക് 3 കമാൻഡുകളാണ് ഉള്ളത്. അത് സദേൺ നേവൽ കമാൻഡ്, ഈസ്റ്റേൺ നേവൽ കമാൻഡ്, വെസ്റ്റേൺ നേവൽ കമാൻഡ് എന്നിങ്ങനെയാണ്. ഇതിൽ സദേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. സദേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണവും വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം മുംബൈയുമാണ്. ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണവും വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം മുംബൈയുമാണ്. ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത ആദ്യ വിമാനവാഹിനി കപ്പൽ ഏതാണ്? ഐ എൻ എസ് വിക്രാന്ത്. ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത ആദ്യ വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് ആണ്. ഒഴുകുന്ന മ്യൂസിയമായി സംരക്ഷിക്കാൻ പോകുന്ന വിമാനവാഹിനി കപ്പൽ ഏതാണ്? ഐ എൻ എസ് വിരാട്. ഒഴുകുന്ന മ്യൂസിയമായി സംരക്ഷിക്കാൻ പോകുന്ന വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിരാടാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രമാദിത്യയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രമാദിത്യയാണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് പുതുച്ചേരിയിലാണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് പുതുച്ചേരിയിലാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ഏതാണ്? ഐ എൻ എസ് വിക്രാന്ത്. 2022 സെപ്റ്റംബർ 2 ഈ യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തത്. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് ആണ്. ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത്. ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത്. കുതിക്കുന്ന കാണ്ടാമൃഗം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ കപ്പൽ ഏതാണ്? ഐ എൻ എസ് ബ്രഹ്മപുത്ര. കുതിക്കുന്ന കാണ്ടാമൃഗം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ കപ്പൽ ഐ എൻ എസ് ബ്രഹ്മപുത്രയാണ്. ലോക പര്യടനം നടത്തിയ ആദ്യ ഇന്ത്യൻ നേവി കപ്പൽ ഏതാണ്? ഐ എൻ എസ് തരംഗിണി. ലോക പര്യടനം നടത്തിയ ആദ്യ ഇന്ത്യൻ നേവി കപ്പൽ ഐ എൻ എസ് തരംഗിണിയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ അന്തർവാഹിനി ഐ എൻ എസ് ഷൽക്കിയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ അന്തർവാഹിനി ഐ എൻ എസ് ഷൽക്കിയാണ്. അന്തർവാഹിനിയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? എ പി ജെ അബ്ദുൽ കലാം. അന്തർവാഹിനിയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ്. ഇന്ത്യയുടെ ആദ്യ മിസൈൽ വാഹക അന്തർവാഹിനി ഏതാണ്? ഐ എൻ എസ് സിന്ധുശാസ്ത്ര. ഇന്ത്യയുടെ ആദ്യ മിസൈൽ വാഹക അന്തർവാഹിനി ഐ എൻ എസ് സിന്ധുശാസ്ത്രയാണ്. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കപ്പൽ ഏതാണ്? ഐ എൻ എസ് സർവേഷക്. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കപ്പൽ ഐ എൻ എസ് സർവേഷകാണ്. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള മിസൈൽ ബോട്ട് ഏതാണ്? ഐ എൻ എസ് പ്രഹാർ. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള മിസൈൽ ബോട്ട് ഐ എൻ എസ് പ്രഹാറാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ ബോട്ട് ഏതാണ്? ഐ എൻ എസ് വിഭൂതി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ ബോട്ട് ഐ എൻ എസ് വിഭൂതിയാണ്. സാഗർ പരിക്രമയുടെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കിയത് അഭിലാഷ് ടോമിയാണ്. മലയാളിയായ അഭിലാഷ് ടോമിയാണ് സാഗർ പരിക്രമയുടെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കിയത്. 2018 ഗോൾഡൻ ഗ്ലോബ് റേസിൽ പങ്കെടുത്ത ഏക ഏഷ്യക്കാരൻ അഭിലാഷ് ടോമിയായിരുന്നു. അദ്ദേഹം ഉപയോഗിച്ച പായ്വഞ്ചിയുടെ പേര് തുരിയ എന്നായിരുന്നു. 2018 ഗോൾഡൻ ഗ്ലോബ് റേസിൽ പങ്കെടുത്ത ഏക ഏഷ്യക്കാരൻ അഭിലാഷ് ടോമിയാണ്. അദ്ദേഹം അതിനുപയോഗിച്ച പായ്വഞ്ചിയുടെ പേര് തുരിയ എന്നായിരുന്നു. ആരുടെയും സഹായം കൂടാതെ ഒറ്റയ്ക്ക് പായ്ക്കപ്പലിൽ ലോക പര്യടനം പൂർത്തിയാക്കിയ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥൻ ആരാണ്? അഭിലാഷ് ടോമി. ആരുടെ സഹായം കൂടാതെ ഒറ്റയ്ക്ക് പായ്ക്കപ്പലിൽ ലോക പര്യടനം പൂർത്തിയാക്കിയ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥൻ അഭിലാഷ് ടോമിയാണ്.
പരിക്കിൽ നിന്നും മോചിതനായ ശേഷം 2022 ഗോൾഡൻ ഗ്ലോബ് റേസിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനാരാണ്? അഭിലാഷ് ടോമി. പരിക്കിൽ നിന്നും മോചിതനായ ശേഷം 2022 ഗോൾഡൻ ഗ്ലോബ് റേസിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ അഭിലാഷ് ടോമിയാണ്. ഈ റേസിൽ അഭിലാഷ് ടോമി ഉപയോഗിച്ച പായ്വഞ്ചിയുടെ പേര് ബയാനത്ത് എന്നായിരുന്നു. ഇന്ത്യൻ നേവിയിലെ 6 വനിതകൾ മാത്രമായി നടത്തിയ ആദ്യത്തെ ലോക പര്യടനമാണ് നാവിക സാഗർ പരിക്രമ. ഇന്ത്യൻ നേവിയിലെ 6 വനിതകൾ മാത്രമായി നടത്തിയ ആദ്യത്തെ ലോക പര്യടനമാണ് നാവിക സാഗർ പരിക്രമ. നാവിക സാഗർ പരിക്രമയ്ക്ക് വേണ്ടി ഉപയോഗിച്ച കപ്പലാണ് INSV തരിണി. നാവിക സാഗർ പരിക്രമയ്ക്ക് വേണ്ടി ഉപയോഗിച്ച കപ്പലിൻ്റെ പേരെന്താണ്? INSV തരിണി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.